ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര ആഫ്രിക്കൻ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ നിന്ന് യാത്ര തിരിച്ചു. അടിസ്ഥാന സൌകര്യ വികസനത്തിൽ പരിവർത്തനം സൃഷ്ടിച്ച് മൂന്ന് വർഷം പൂർത്തിയാക്കിയ പിഎം ഗതിശക്തി പദ്ധതിയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിജയദശമി ദിനത്തിൽ വിദ്യാരംഭം കുറിച്ച് ആയിരങ്ങൾ. ഗവർണറും മുഖ്യമന്ത്രിയും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു. വ്രതമെടുത്ത് മാലയിട്ട് വരുന്ന ഭക്തർക്ക് ദർശനം നിഷേധിക്കില്ലെന്നും ശബരിമലയിലെത്തുന്നവർക്ക് നിരാശരായി തിരിച്ചുപോകേണ്ടി വരില്ലെന്നും മന്ത്രി വി എൻ വാസവൻ. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. തെക്കൻ കേരളത്തിൽ മീൻപിടുത്തത്തിന് വിലക്ക്. 2020 വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ഓസ്ട്രേലിയ പോരാട്ടം. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര ആഫ്രിക്കൻ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ നിന്ന് യാത്ര തിരിച്ചു. അൾജീരിയ, മൌറിറ്റാനിയ, മലാവി എന്നീ രാജ്യങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. ഈ രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ആദ്യ സന്ദർശനമാണിത്. ഇന്നു രാത്രി 9 രാഷ്ട്രപതി അൾജീരിയയിൽ എത്തിച്ചേരും. ഈ മാസം 16 മൌറിറ്റാനിയ സന്ദർശിക്കുന്ന രാഷ്ട്രപതി സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ഈ മാസം 17 മുതൽ 19 വരെ മലാവി സന്ദർശിക്കും. മൂന്ന് വർഷം പൂർത്തിയാക്കിയ പിഎം ഗതിശക്തി പദ്ധതിയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിഎം ഗതിശക്തി ഇന്ത്യയുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ള പരിവർത്തനാത്മക സംരംഭമായി ഉയർന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിജയദശമി ദിനമായ ഇന്ന് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു. കോട്ടയം പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രം, പറവൂർ ദേവീക്ഷേത്രം, ചോറ്റാനിക്കര ദേവീക്ഷേത്രം, തിരൂർ തുഞ്ചൻ പറമ്പ്, ആറ്റുകാൽ ദേവീക്ഷേത്രം, പൂജപ്പുര സരസ്വതി മണ്ഡപം എന്നിവിടങ്ങളിൽ നടന്ന എഴുത്തിനിരുത്ത ചടങ്ങിൽ നിരവധി കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. സാംസ്കാരിക നായകർ, അധ്യാപകർ, ഗ്രന്ഥകാരന്മാർ, പണ്ഡിതർ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. തിരുവനന്തപുരം ജില്ലയിൽ നിരവധി കുരുന്നുകൾ ഇന്ന് ആദ്യാക്ഷരം കുറിച്ചു. വിവിധ ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലുമെല്ലാം വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. തിരുവനന്തപുരം ജില്ലയിലെ നഗര ഗ്രാമീണ മേഖലകളിലെ ക്ഷേത്രങ്ങളിലും കലാപഠന സ്ഥാപനങ്ങളിലുമെല്ലാം വിദ്യാരംഭ ചടങ്ങിന് പുലർച്ചെ മുതൽ തന്നെ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടത്. പൂജപ്പുര സരസ്വതി മണ്ഡപം, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം, ആറ്റുകാൽ ദേവി ക്ഷേത്രം, തോന്നിക്കൽ ആശാൻ സ്മാരകം, വെങ്ങാനൂർ പൌർണമിക്കാവ്, കണ്ണൻമൂല ചട്ടമ്പിസ്വാമി ജന്മസ്ഥാന ക്ഷേത്രം, വർക്കല ശിവഗിരി എന്നിവിടങ്ങളിലെല്ലാം നൂറുകണക്കിന് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കാനെത്തി. വാദ്യകലകളുടെ തുടക്കം കുറിക്കുന്ന ചടങ്ങും ഇതോടൊപ്പം മിക്കയിടങ്ങളിലും ക്രമീകരിച്ചിരുന്നു. കോട്ടയ്ക്കകം മാർഗി, സ്വാതിതിരുനാൾ സംഗീതസഭ എന്നിവിടങ്ങളിൽ വിവിധ കലാപഠനങ്ങൾക്കും ഇന്ന് തുടക്കം കുറിച്ചു. കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ വിവിധ സ്ഥലങ്ങളിൽ കുട്ടികൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനിലും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്വവസതിയിലും കുട്ടികളെ ആദ്യാക്ഷരം എഴുതിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്തും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കോഴിക്കോട് കേസരി ഭവനിലും കുഞ്ഞുങ്ങളെ ആദ്യാക്ഷരം എഴുതിച്ചു. കണ്ണൂർ APJ അബ്ദുൾ കലാം ലൈബ്രറിയിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും തലശ്ശേരി ഇല്ലിക്കൽ കുന്നിലെ ഹെർമൻ ഗുണ്ടർട്ട് ബംഗ്ലാവിൽ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറും ആദ്യാക്ഷരം പകർന്നു നൽകി. കണ്ണൂർ പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രത്തിലും ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിലും നിരവധി കുരുന്നുകൾ ഹരിശ്രീ കുറിച്ചു. വാഹനപൂജയും ഗ്രന്ഥമെടുപ്പും നടന്നു. സാംസ്കാരിക സംഘടനകളും എഴുത്തിനിരുത്തൽ ചടങ്ങ് നടത്തി. നിലത്തെഴുത്ത് കളരികൾ വിസ്മൃതിയിലായെങ്കിലും 59 വർഷമായി കുട്ടികളെ നിലത്തെഴുത്ത് പഠിപ്പിച്ച് ഇതാ ഒരു ആശാട്ടിയമ്മ. പത്തനംതിട്ട ഇലന്തൂർ തോന്നിയാമല നിവാസി KN ഭാരതിയാണ് ഇപ്പോഴും കുരുന്നുകളെ നിലത്തെഴുത്ത് പഠിപ്പിക്കുന്നത്. മൂന്ന് തലമുറകൾക്ക് അക്ഷര വെളിച്ചം പകർന്ന ഭാരതി ആശാട്ടിക്ക് ഇപ്പോഴും നിരവധി ശിഷ്യരുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് ആകാശവാണി ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്. കുഞ്ഞുങ്ങളെ പരമ്പരാഗത രീതിയിൽ നിലത്തെഴുത്ത് കളരിയിൽ നാരായം കൊണ്ട് ഓലയിൽ എഴുതി നൽകിയും മണലിലും അരിയിലും വിരലുകളാൽ എഴുതിക്കുകയും ചെയ്യുന്ന സാമ്പ്രദായിക രീതിയാണ് 74-കാരിയായ ഭാരതി ആശാട്ടിയമ്മ പിന്തുടരുന്നത്. നിലത്തെഴുത്ത് ആശാനായിരുന്ന പിതാവ് ഓലിക്കൽ നാരായണനൊപ്പം കളരിയിൽ തന്റെ 14 വയസ്സുമുതൽ പഴയ ലിപിയിൽ നിലത്തെഴുത്ത് പഠിപ്പിച്ചു തുടങ്ങിയാണ് ഭാരതി ആശാട്ടിയമ്മ അക്ഷരങ്ങളെ ജീവിതോപാധിയാക്കിയത്. 7 കുട്ടികളുമായി ഇലന്തൂർ പൂക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ഭജനമഠത്തിലാണ് കളരി പ്രവർത്തിച്ചു വരുന്നത്. കുട്ടികളുടെ വീടുകളിലെത്തിയും നിലത്തെഴുത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഇലന്തൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റേതടക്കം നിരവധി സ്ഥാപനങ്ങളുടെ ആദരവും ഇതിനോടകം ആശാട്ടിയെ തേടിയെത്തിയിട്ടുണ്ട്. വ്രതമെടുത്ത് മാലയിട്ട് വരുന്ന ഭക്തർക്ക് ദർശനം നിഷേധിക്കില്ലെന്ന് മന്ത്രി വി എൻ വാസവൻ.
ശബരിമലയിലെത്തുന്ന തീർത്ഥാടകർക്ക് നിരാശരായി തിരിച്ചുപോകേണ്ടി വരില്ലെന്നും മന്ത്രി പുതുപ്പള്ളിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സ്പോട്ട് ബുക്കിംഗിന് പകരം ക്രമീകരണം ഏർപ്പെടുത്തും. ഇടത്താവളങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങളുടെ സഹായത്തോടെ ബുക്കിംഗ് സൌകര്യം ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്പോട്ട് ബുക്കിംഗ് നിർത്തലാക്കിയ ദേവസ്വം ബോർഡിന്റെ നടപടിയിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഹൈന്ദവ സംഘടനകളുടെ സംയുക്ത യോഗം ഈ മാസം 26 പന്തളത്ത് ചേരും. ഓൺലൈൻ വഴി ബുക്ക് ചെയ്തു മാത്രമുള്ള ദർശനമെന്നത് ശബരിമലയിൽ പ്രായോഗികമല്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. സ്പോട്ട് ബുക്കിംഗ് വേണമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ആവശ്യപ്പെട്ടു. സിപിഐഎം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയും ഈ ആവശ്യം ഉന്നയിച്ചു. അടുത്ത 5 ദിവസങ്ങളിൽ ദക്ഷിണ കർണാടക, കേരളം, മാഹി, തമിഴ്നാട് എന്നിവിടങ്ങളിൽ കനത്ത മഴ തുടരാൻ സാധ്യതയെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. തെക്കൻ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മീൻപിടുത്തം പാടില്ലെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്. ഇന്ന് രാജ്യാന്തര ദുരന്ത ലഘൂകരണ ദിനം. ലോകത്തുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതവും നാശനഷ്ടവും കുറയ്ക്കുന്നതിന് ദുരന്തങ്ങളെ പ്രതിരോധിക്കാനായി മാർഗനിർദ്ദേശവും നടപടികളും എടുക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. ദുരന്തരഹിത ഭാവിക്കായി യുവാക്കളെ സംരക്ഷിക്കുന്നതിലും ശാക്തീകരിക്കുന്നതിലും വിദ്യാഭ്യാസത്തിന്റെ പങ്ക് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. 28 ഓണത്തിന്റെ ഭാഗമായി ഒച്ചിറ പടനിലത്ത് നടന്ന കാളകെട്ടുത്സവം ഓണാട്ടുകരിയുടെ ആവേശമായി. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. 52 കരകളിലെ കാളകെട്ട് സമിതികളുടെ നേതൃത്വത്തിൽ 150 നന്ദികേശ രൂപങ്ങൾ പടനിലത്തേക്ക് എഴുന്നള്ളിച്ചു. നന്ദികേശ രൂപങ്ങളുടെ ഗരിമ ആസ്വദിക്കാൻ 10,000-ക്കണക്കിന് പേർ പടനിലത്തെത്തി. വിവിധ പ്രദേശങ്ങളിൽ നിന്നും വൈകുന്നേരം മുതൽ ആരംഭിച്ച കെട്ടുകാളകളുടെ എഴുന്നള്ളത്ത് അർദ്ധരാത്രിയോളം നീണ്ടു. പടനിലത്തെത്തിയ കാളരൂപങ്ങൾ പരബ്രഹ്മസന്നിധിയിൽ വലം വെച്ച ശേഷം അണിനിരന്നു. പടനിലത്ത് കാളരൂപങ്ങൾ ഇന്നും പ്രദർശിപ്പിക്കും. കാണികളുടെ പ്രവാഹം ഇന്നും തുടരും. 28 ഓണത്തിന് നടക്കുന്ന കാളകെട്ട് മഹോത്സവത്തോടെയാണ് ഓണാട്ടുകരയിൽ ഓണാഘോഷത്തിന് സമാപനമാകുന്നത്. ഇടുക്കിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനിറങ്ങി. ദേവികുളം മുക്കത്ത് ജോർജിന്റെ വീട്ടിലാണ് പടയപ്പ എന്നറിയപ്പെടുന്ന ആന എത്തിയത്. ഞായറാഴ്ച പുലർച്ചെ 3 ആന എത്തിയത്. കാര്യമായ നാശനഷ്ടം വരുത്താതെ ആന വനമേഖലയിലേക്ക് മടങ്ങി. വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. രാത്രി 7:30 ഷാർജയിലാണ് കളി. ഗ്രൂപ്പ് ബി മത്സരത്തിൽ വൈകിട്ട് 3:30 ഇംഗ്ലണ്ടും സ്കോട്ട്ലൻഡും ഏറ്റുമുട്ടും. ബംഗ്ലാദേശിനെതിരായ 3 പുരുഷ T20 പരമ്പര തൂത്തുവാരി ഇന്ത്യ. 3 133 റൺസിനാണ് ഇന്ത്യയുടെ ജയം. സെഞ്ചുറി നേടിയ മലയാളി താരം സഞ്ജു സാംസണാണ് കളിയിലെ താരം. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് ഫോഴ്സ കൊച്ചി കണ്ണൂർ വാരിയേഴ്സുമായി ഏറ്റുമുട്ടും. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. മുൻമന്ത്രിയും NCP നേതാവുമായ ബാബ സിദ്ദിഖിയുടെ കൊലപാതകികൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ. മുംബൈയിൽ ഇന്നലെ വൈകുന്നേരമാണ് സിദ്ദിഖി അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചത്. കേസിലെ 2 പ്രതികളെ അറസ്റ്റ് ചെയ്തു. മംഗളൂരു കൊച്ചുവേളി സ്പെഷ്യൽ ട്രെയിനിൽ നിന്ന് വീണ് യുവാവ് മരിച്ചു. കോഴിക്കോട്ട് നടന്ന അപകടത്തിൽ തമിഴ്നാട് സ്വദേശി ശരവണനാണ് മരിച്ചത്. കോഴിക്കോട് മുക്കം വട്ടോളിപ്പറമ്പിൽ ബൈക്ക് അപകടത്തിൽ ഒരാൾ മരിച്ചു. ഒരാൾക്ക് ഗുരുതര പരിക്ക്. നീലേശ്വരം സ്വദേശി മുഹമ്മദ് ജസീമാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട ബുള്ളറ്റ് മതിലിൽ ഇടിച്ചാണ് അപകടം. കാസർഗോഡ് ഹോസ്ദുർഗ് കോടതിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കാഞ്ഞാങ്ങാട്ട് മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചു. കാസർഗോഡ് പ്രിൻസിപ്പൽ ജഡ്ജി സാനു എസ് പണിക്കർ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് MLA ഇ ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി. ആരോഗ്യകരമായ സമൂഹത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് പൊതുജന അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ സൊല്യൂഷൻസ് കമ്പനിയായ USTയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് മാരത്തൺ സംഘടിപ്പിച്ചു. വിവിധ മേഖലകളിൽ നിന്നുള്ള 6,500-ലധികം പേർ മാരത്തണിൽ പങ്കെടുത്തു. ഓൺലൈൻ ഓഹരി വിപണി തട്ടിപ്പിലൂടെ ചേർത്തലയിലെ ഡോക്ടർ ദമ്പതിമാരിൽ നിന്ന് 7.5 കോടി രൂപ തട്ടിയ കേസിൽ പ്രധാന പ്രതികളിൽ ഒരാളായ രാജസ്ഥാൻ പാലി സ്വദേശി നിർമ്മൽ ജെയിനെ പിടികൂടി. ത്രിരാഷ്ട്ര ആഫ്രിക്കൻ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ നിന്ന് യാത്ര തിരിച്ചു. അടിസ്ഥാന സൌകര്യ വികസനത്തിൽ പരിവർത്തനം സൃഷ്ടിച്ച് 3 പൂർത്തിയാക്കിയ PM ഗതിശക്തി പദ്ധതിയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിജയദശമി ദിനത്തിൽ വിദ്യാരംഭം കുറിച്ച് ആയിരങ്ങൾ. ഗവർണറും മുഖ്യമന്ത്രിയും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു. വ്രതമെടുത്ത് മാലയിട്ട് വരുന്ന ഭക്തർക്ക് ദർശനം നിഷേധിക്കില്ലെന്നും ശബരിമലയിലെത്തുന്നവർക്ക് നിരാശരായി തിരിച്ചുപോകേണ്ടിവരില്ലെന്നും മന്ത്രി VN വാസവൻ. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് 7 മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. തെക്കൻ കേരളത്തിൽ മീൻപിടുത്തത്തിന് വിലക്ക്. 2020 വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ഓസ്ട്രേലിയ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.